മലപ്പുറം നിലമ്പൂരിൽ കാട്ടുപോത്ത് പോത്തിനെ വെടിവെച്ച് കൊന്ന് ഇറച്ചി കടത്തിയ കേസിൽ നാല് പേർ അറസ്റ്റിലായി. ഇന്നലെ രാത്രിയിലാണ് പ്രതികളെ വനംവകുപ്പ് പിടികൂടിയത്. ഒരു മാസം മുമ്പാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നതെന്ന് പറയുന്നു സമീർ ബിൻ കരീം മലപ്പുറത്തുനിന്ന്. സമീർ, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് ജസ്കേൻ. ഈ ഒരു മാസം മുൻപ് നിലമ്പൂർ കാട്ടിൽ വെച്ച് കാട്ടുപോന്നിനെ വെടിവെച്ച് കൊന്ന് അതിന്റെ ഇറച്ചി കടത്തിയ സംഭവത്തിലാണ് നിലവിൽ നാല് പേരെ വനംവകുപ്പ് പിടികൂടിയിരിക്കുന്നത്. പോത്തുക്കൽ സ്വദേശികളായ എടക്കുളങ്ങര മുരളീധരൻ, സുനിൽ പത്തൂരൻ, ഷിജു കൊട്ടുപാറ, ഇരുപ്പുണ്ടം ബാലകൃഷ്ണൻ, അങ്ങനെ നാല് പേരാണ് നിലവിൽ വനംവകുപ്പിന്റെ പിടിയിലായിരിക്കുന്നത്. ഒരു മാസം മുൻപ് നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റിലെ പനങ്കയം വനത്തിൽ വെച്ചായിരുന്നു ഈ കാട്ടുപോന്നിനെ വെടിവെച്ചതിന്റെ അവശിഷ്ടങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വളരെ രഹസ്യമായി തന്നെ അന്വേഷണം നടത്തി വരികയായിരുന്നു. അത് അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് നിലവിൽ നാല് പേരെ നിലമ്പൂരിലെ വിവിധയിടങ്ങളിൽ വെച്ച് വനംവകുപ്പ് പിടികൂടിയിരിക്കുന്നത്. സംഭവത്തിൽ പ്രദേശവാസികളായ നാല് പേരാണ് പിടിയിലായതെന്നും ഇതിൽ വലിയൊരു സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളതുമാണ് വനംവകുപ്പിന്റെ ഒരു കണ്ടെത്തൽ. പശ്ചാത്തലത്തിൽ തോക്കുൾപ്പെടെയുള്ള സാധനങ്ങൾ വനംവകുപ്പിന് കണ്ടെത്തേണ്ടതുണ്ട്. പശ്ചാത്തലത്തിൽ വലിയൊരു നായാട്ട് അല്ലെങ്കിൽ ഒരു വേട്ട സംഘം തന്നെ ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ. പശ്ചാത്തലത്തിൽ ഈ നാല് പേരെയുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിലെത്തി തെളിവെടുപ്പ് നടത്തുകയും ഈ കാട്ടുപോത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവർ കണ്ടെത്തുകയും ചെയ്തു. ഈ ഇറച്ചിയെല്ലാം നേരത്തെ വേട്ടയാടിയ ഇറച്ചിയെല്ലാം തന്നെ ഈ സംഘം വിൽപ്പന നടത്തി എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ഈ ഒരു കണ്ടെത്തലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുമെന്നുള്ളതുമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. താങ്ക് യു സമീർ ബിൻ കരീം.